السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين الدعوة الإسلامية كمدية قرآن برنامج نوتي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إياك نعبد وإياك نستعين صدق الله العظيم فلشد مايا إي آيات സൂറത്തുൽ ഫാത്തഹിയിലെ വളരെ പ്രധാനമുള്ള ഒരായത്താണ് നിർണായകമായ ഒരു വിഷയമാണ് ഈ പരിശോധ സൂക്തത്തിൽ പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത് ഫാത്തഹിയെ രണ്ട് പകുതാക്കി പകുതിയാക്കി മാറ്റുകയും തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം ഉബൈന നിസ്ഫൈൻ നിസ്കാരത്തെ എൻ്റെയും എൻ്റെ ദാസന്റെയും ഇടയിൽ രണ്ട് പകുതിയാക്കിയിട്ടുണ്ട് ഇവിടെ ഈ സൂറത്തുൽയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് എന്ന് തന്നെ പറഞ്ഞത് സൂറത്തുൽ അൽ ഹജ്ജ് അറഫ എന്ന് പറയും പോലെ ഹജ്ജ് അതിന്റെ പ്രധാനമായ അമലുകൾ കിടക്കുന്നത് അറഫയിലുള്ള നൃത്തമാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ അതുപോലെ നിസ്കാരത്തിന്റെ പ്രധാനമർഹിക്കുന്ന ഒരു വിഭാഗത്താണ് ഒരു സൂറത്തുൽ ഫാത്തിഹ ആ സൂറത്തുൽ ഫാത്തിഹയെ തന്നെ സ്വലാത്ത് എന്നാണ് ഇവിടെ പ്രതിപാദിച്ച് നിങ്ങൾ പറഞ്ഞത് സൂറത്തുൽ അതിന് എന്റെയും എന്റെ ദാ ദാസന്റെയും ഇടയിൽ രണ്ട് പകുതിയാക്കി മാറ്റിയിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹയെ അഥവാ ഫനിസ്ഫുഹാലി വനിസ്ഫുഹാലി അബദി പകുതി ഭാഗം അള്ളാഹുവിൻ്റെ പ്രകീർത്തനങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത പകുതി ദാസൻ അടിമ തൻ്റെ യജമാനോട് ഉള്ള യാചനയാണ് തൻ്റെ യജമാനന് മാത്രമേ വിഭാഗത്തെടുക്കൂട വിഭാഗത്തെടുക്കുന്നുള്ളൂ എന്ന പ്രതിജ്ഞ അതിനുശേഷം ചൊവ്വായ പാതയിലേക്ക് തന്നെ ചേർക്കണമേ എന്ന തേട്ടം അങ്ങനെ അള്ളാഹു ഈ സ്വലാത്താകുന്ന സൂറത്തുൽ ഫാത്തഹയെ അല്ലെങ്കിൽ ഫാത്തഹയാകുന്ന സ്വലാത്തിനെ രണ്ട് പകുതിയാക്കിയിട്ട് ആദ്യത്തെ പകുതിയിൽ അള്ളാഹുന്റെ പ്രകീർത്തനങ്ങൾ പറയുകയും രണ്ടാമത്തക്ക പകുതിയില് അടിമ അവൻ്റെ യജമാനോട് അവന് ജീവിതത്തിൽ അല്ലെങ്കിൽ ശാശ്വതമായ ജീവിതത്തിന് ആവശ്യമായ പ്രധാനമായ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങുകയും ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ അള്ള പറഞ്ഞു വലിയ എൻറെ ദാസൻ എന്തൊന്ന് ചോദിക്കുന്നുവോ അത് അവന് ഞാൻ നൽകുക തന്നെ ചെയ്യുമെന്ന് അപ്പോൾ ആദ്യത്തെ പകുതിയിൽ അള്ളാഹുവിന് അവന്റെ ഹംദ് കൊണ്ടും സനാഹ് കൊണ്ടും ശുക്ര കൊണ്ടും അവന്റെ അതിമഹത്തായ സിഫത്തുകളെ കൊണ്ടും അവന്റെ ജമാലിന്റെയും കമാലിയത്തിന്റെയും ജലാലിയത്തിന്റെയും സിഫത്തുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ വിശേഷണങ്ങൾ വാഴ്ത്തുകയാണ് എന്നിട്ട് റബ്ബിലേക്ക് അവൻ എടുത്തു ആ സിഫാത്തുകളും ആ ദിഖറുകളും ഒക്കെ പറഞ്ഞപ്പോൾ അള്ളാഹുലേക്ക് അവൻ എടുത്തു ഒരു ആരിഫായ മനുഷ്യൻ റബ്ബിക്കിലേക്ക് അവനവൻ അടുക്കുന്നത് ദിഖറുകളെ കൊണ്ടാണ് ഫിഖറുകളെ കൊണ്ടാണ് അങ്ങനെ റബ്ബിൻ്റെ ആ ദറുകളിൽ മുഴുകി പിന്നീട് ആ അള്ളാഹു ആകുന്ന ആ മഹാശക്തിയിൽ അവൻ ലയിച്ച് ചേരുകയാണ് ആ ലയിക്കലിലേക്ക് ലയിച്ചു ചേരുന്ന ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ പിന്നെ ആ മറ നീങ്ങുകയാണ് അവൻ അള്ളാഹു ഇലാഹാണ് അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്നൊക്കെ അവൻ അവൻ എന്ന് പറഞ്ഞു പിന്നീട് നീ എന്നുള്ള ആ മർത്തബ്യയിലേക്ക് അള്ളാഹു അവൻ്റെ ഈ മനുഷ്യൻ്റെ മുമ്പിൽ റബ്ബ് ഉണ്ട് എന്നുള്ള ആ തോന്നലിലേക്ക് ആ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ വരുന്നു എന്നിട്ട് അയ്യാക്കൻ എന്ന് അവൻ പറയുകയാണ് പടച്ചവനെ നിനക്ക് മാത്രമേ ഞാൻ വിഭാഗത്തെടുക്കുന്നുള്ളൂ ഇന്ന സ്വലാത്തി ഒരു മനുഷ്യൻ അവൻ സ്കാരത്തിന്റെ തുടക്കത്തിൽ വജുഹുത്ത് ഓതാറുണ്ടല്ലോ ആ വജുഹുത്തിയിൽ പറയുന്ന പ്രഖ്യാപനമാണ് ഇവിടെ അവൻ സാക്ഷാത്കരിക്കുന്നത് പടച്ചവനെ എൻ്റെ വിഭാഗത്ത് അത് എന്ത് വിഭാഗത്താവട്ടെ എല്ലാ വിഭാഗത്തുകളും നിനക്ക് മാത്രമാണ് നിന്റെ പ്രീതിക്ക് മാത്രം കാഷിച്ച് ഞാൻ ചെയ്യുന്നതാണ് അത് സൂറത്തുൽ സൂറത്തു ഫാത്തി അറക്കിട്ടുറപ്പിച്ച് പറയുന്നു റബ്ബേ നിനക്ക് മാത്രമേ ഞാൻ വിഭാഗത്തിൽക്കുന്നുള്ളൂ വിഭാഗത്ത് അള്ളാഹു മാത്രമേ അർപ്പിക്കുന്നുള്ളൂ ആ വിഭാഗത്ത് അർപ്പിക്കുന്നതിന് പടച്ചവനെ നിന്റെ സഹായം എനിക്ക് വേണം ബാങ്ക് കേൾക്കുമ്പോൾ സ്കാരത്തിലേക്ക് വരാൻ അള്ളാ ബാങ്കിന്റെ ആ ശബ്ദ വീചികളിൽ നിന്ന് കേൾക്കുന്ന സമയം വിഭാഗത്തിലേക്ക് വരും നിസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നാം മറുപടി പറയുന്നുണ്ടല്ലോ പടച്ചവനെ ദോഷങ്ങളിൽ നിന്ന് തെറ്റി നിൽക്കുവാനും വിഭാഗത്തിന് ശക്തി പകരുവാനും നിന്റെ കഴിവ് കൊണ്ടല്ലാതെ ഇല്ല റബ്ബെ എന്ന് മറുപടി ആ മറുപടി പോലെയുള്ള ഒരു വചനം തന്നെയാണ് ഇവിടെയും പറയുന്നത് നിനക്ക് ഞാൻ നിനക്ക് മാത്രം പടച്ചവനെ അതിന് എനിക്ക് സഹായം തരണം ഇതിനെ നാം സൂചിപ്പിച്ചു എന്നു കാര്യമായി ആവശ്യപ്പെടുന്നത് എന്നിലേക്കുള്ള കാൽവെപ്പാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഹിതായത് കിട്ടാൻ റബ്ബിന്റെ സഹായം കൊണ്ടല്ലാതെ സാധ്യമല്ല ആയതുകൊണ്ട് ആ യഥാർത്ഥ ചൊവ്വായ പാതയിലേക്ക് ഞങ്ങളിനി ചേർക്കണം ആ ചേർക്കണമെങ്കിൽ രക്ഷിതാവായ അള്ളാഹുവേ നിന്റെ സഹായം ഞങ്ങൾക്കിനി നൽകണമേ എന്നൊരു തേട്ടമാണ് എന്ന ആറാമത്തെ ആ സൂക്തത്തിലേക്ക് അവൻ കട കടക്കുന്നതിന് മുമ്പായിട്ട് അവൻ്റെ അവന് ആവശ്യമുള്ളത് എന്താണ് റബിന് വിഭാഗത്തെടുക്കുക നിമിത്തം അവൻ ഒരു മോമിനായ മനുഷ്യൻ ഒരു ദാസൻ അള്ളാഹുവിന്റെ ദാസൻ യജമാനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ് ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണമേ എന്നാണ് ആ ചൊവ്വായ വഴിയിൽ ചേർക്കുക ചൊവ്വായ വഴിയിൽ തന്നെയാണ് അവൻ ഇപ്പോഴും നിലകൊള്ളുന്നത് ആ നിലകൊള്ളുന്ന ചൊവ്വായ വഴി മരണം വരെയും നിലനിർത്തണമേ എന്നാണല്ലോ അവൻ ആവശ്യപ്പെടുന്നത് മുസ്തഖീമായ വഴിയിലേക്ക് അവൻ ചേർന്നു അഥവാ അഥവാ അള്ളാഹുവിനെ ചേർത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി മരണം വരെയും ആ ചൊവ്വായ വഴിയിൽ അവൻ നിലനിൽക്കണം അപ്പോഴാണ് അതിന് കാര്യമുള്ളൂഹു റബ്ബാണെന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ആ വിശ്വാസത്തിൽ നിലകൊള്ളുകയും വേണം അല്പം വിശ്വാസവും അല്പം വിശ്വാസമില്ലായ്മയും അല്ല വേണ്ടത് വിശ്വാസം പൂർണമാകണം ആ പൂർണമായ വിശ്വാസം മരണം വരെ നിലനിൽക്കുകയും വേണം എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും അതിനൊക്കെ തരണം ചെയ്യുവാനുള്ള വിശ്വാസപരമായ ഒരു കൊവത്ത് ഒരു കഴിവ് അവനുണ്ടാകണം അത് റബ്ബ് അവന് നൽകെങ്കിൽ മാത്രമേ ആ കഴിവുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് മുസ്തഫുമായ വഴിയിൽ എന്നെ നില നില ഉറുപ്പിക്കാൻ നിന്റെ സഹായം എനിക്ക് ആവശ്യമാണ് എന്ന് എന്നുള്ളാഹുവിനോട് ഫാത്തിഹ സൂറത്തിൽ അവൻ അർത്ഥിക്കുന്നത് അഭ്യർത്ഥിക്കുന്നത് റബ്ബിന്റെ ആ സഹായം കൊണ്ടല്ലാതെ മുസ്തഖീമായ വഴിയിൽ നിലനിൽക്കുവാൻ അവന്റെ ഇസ്തു കാമത്തോടു പടച്ച റബ്ബിന്റെ ആ വിശ്വാസത്തിലും ആ വിഭാഗത്തിലും മരിക്കുന്നതുവരെയും നിലനിൽക്കാൻ അതിമഹത്തായ സഹായം ആവശ്യമാണ് അതുകൊണ്ട് റബ്ബേ ഇഹ്ദിനസ് റബ്ബെൽ മുസ്തഖീം ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങളെ നീ ചേർക്കേണമേ ചൊവ്വായ വഴിയിൽ നീ ഞങ്ങളെ നടത്തേണമേ ചൊവ്വായ വഴിയിൽ നീ നടത്തേണമെങ്കിൽ അതിനുള്ള സഹായം നീ നിങ്ങൾക്ക് നൽകണം അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെ യാതൊരു കാര്യത്തിനും കഴിവില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ തൻ്റെ ആ അവസ്ഥ വ്യക്തമാക്കി കരുണാധിയായ കരുണാനിധിയായാൽ റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നിന്ന് എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത് എന്നൊരു ചോദ്യം ഉത്ഭവിക്കുന്നതായി ഇവിടെ സങ്കല്പിക്കാവുന്നതാണ് എന്തൊരു ചോ എന്ത് സഹായമാണ് ചോദ്യൻ ചോദിച്ചു സഹായം ചോദിച്ചപ്പോൾ എന്തൊരു സഹായമാണ് വേണ്ടത് എന്നൊരു ചോദ്യം കൂടി ഈ വചനത്തിൽ നിന്ന് നിർഗളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉത്ഭവിച്ച് വരുന്നുണ്ട് അപ്പോഴാണ് പടച്ചവന് ഈ മനുഷ്യൻ്റെ എനിക്ക് ആവശ്യം ആവശ്യം ഏറ്റവും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചുരുക്കവാചകങ്ങളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് അവൻ പ്രാർത്ഥിക്കുകയാണ് ചൊവ്വായ വഴിയിൽ നീ ഞങ്ങൾ നടത്തേണമേദിനുറാത്ത മുസ്തഖീം ചൊവ്വായ വഴിയിൽ നീ ഞങ്ങൾ നടത്തേണമേ ഒരുപാട് ആവശ്യങ്ങൾ അവന് ചോദിക്കാനുണ്ട് എല്ലാ ആവശ്യങ്ങളും ഈ ഒറ്റ ചോദ്യത്തിൽ അവൻ പരിമിതിപ്പെടുത്തുകയിരിക്കപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ലക്ഷത്തിലേക്കുള്ള ഏറ്റവും ചൊവ്വായ വഴിയാണല്ലോ മുസ്തഖീമായ വഴി എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴിയും ചൊവ്വായ വഴി ഏതാണോ അതായിരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴി മനുഷ്യ ജീവിതത്തിൻ്റെ മഹത്തായ ഒരു ലക്ഷ്യമുണ്ടെന്നും അത് പ്രാപിക്കുന്നതിലാണ് ജീവിത വിജയം സ്ഥിതി ചെയ്യുന്നതെന്നും ലക്ഷ്യം തെറ്റിയാൽ ജീവിതം മുഴുവനും പാഴായി പാഴായിപ്പോകുമെന്നും അതിലേക്കുള്ള യാത്രയിൽ ആ യഥാർത്ഥ വഴിയിലേക്കുള്ള ആ യാത്രയിൽ വഴി തെറ്റി നാശത്തിൽ ചാടാൻ വഴിയുണ്ടെന്നും അവാഹുന സഹായം കൂടാതെ അതിലേക്ക് എത്തിച്ചേരാൻ കഴിവില്ലെന്നും ഒക്കെ ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ മരണം വരെ ഏത് നിമിഷത്തിലും വഴിതെറ്റാനുള്ള സാധ്യത നിലനിൽക്കുന്നത് കൊണ്ട് ഈ പ്രാർത്ഥന ജീവിതാന്ത്യം വരെ ആവർത്തിക്കേണ്ടതാണ് അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ അഞ്ച് സമയങ്ങളിൽ നിർബന്ധമായും അവൻ പറഞ്ഞിരിക്കണം അഞ്ച് വക്ത വക്തസ്കാരങ്ങളിൽ നിർബന്ധമായും സൂറത്തുൽ ഫാത്തിഹ അവൻ ഓതിയിരിക്കണം ഓരോ നിസ്കാരങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് റബ്ബിനോട് ആവശ്യപ്പെടുകയാണ് ഒരിക്കൽ മാത്രമല്ല പലതവണയായിട്ട് അപ്പോൾ മഹത്തായ ഒരു ലക്ഷ്യം അതെന്താണ് അള്ളാഹുവിന്റെ എഴാദത്താണ് ആ എഴുപാദത്ത് മരിക്കുന്നത് വരെ റബിന് എടുക്കണം അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അതി മഹത്തായ സൗഭാഗ്യത്തിന്റെ ആ കേന്ദ്രമാകുന്ന സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ അവന് കഴിയുകയുള്ളു മാലിക്യോമിദ്ദീനാണ് അള്ളാഹു എന്നുള്ള വിശേഷണം നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ ചെയ്യുന്ന ഈ ചെയ്യാൻ പോകുന്ന വിഭാഗത്ത് എല്ലാ വിഭാഗത്തുകളുടെയും പ്രതിഫലം ആ പ്രതിഫലത്തിൻ ദിനത്തിന്റെ ഒക്കെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന് നേരത്തെ പ്രസ്താവിച്ചിട്ടുണ്ട് അങ്ങനെ ആ പ്രതിഫലം ലഭ്യമാകുന്ന ആ ഭവനത്തിലേക്ക് പോകാൻ വിവാദത്തുകൾ അത് കൃത്യമായി വൃത്തിയായി നിത്യമായി അത് നിർവഹിക്കണം അപ്പോഴേ ഇമാനോടുകൂടെയുള്ള മരണവും അവന് സംജാതമാവുകയുള്ളൂ ഇമാനോടുകൂടെയുള്ള മരണമില്ലാതെ ഒരിക്കലും സ്വർഗലോകത്തേക്ക് കടക്കാനും കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വിഭാഗത്തെടുക്കുന്ന ഉറപ്പേ ആ വിഭാഗത്തിന് നീ എനിക്ക് സഹായം നൽകണം മുസ്തയുമായ ചൊവ്വായ വഴിയിലേക്ക് ഞങ്ങൾ ഇനി വഴി തെടു നടത്തേണമേ അതിനുള്ള സഹായം നീ നൽകണം നിനക്ക് മാത്രമേ അത് സഹായിക്കാൻ കഴിയുകയുള്ളൂ എന്ന വളരെ ദൃഢമായ ഒരു പ്രതിജ്ഞയും ഒരു അത്യാവശ്യമായ ഒരു തേട്ടവും ഒക്കെയാണ് ഇയാൻ എന്ന മഹത്തായ ആയത്തിലൂടെയും ഇഹ്ദിനു മുസ്തഖീം എന്ന മഹത്തായ ആയത്തിലൂടെയും സൂറത്തുൽ ഉൽ ഫാത്തിഹിയിലൂടെ ഓരോ സത്യവിശ്വാസിയും ആവർത്തിച്ചാവർത്തിച്ച് റബ്ബിനോട് അർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് ഇൻഷാ അല്ലാ ബാക്കിയുള്ള ഭാഗങ്ങളും നമുക്ക് പൂർണ്ണമായി അള്ളാഹുപുരത്ത് പറയുന്ന നിലക്ക് പറയാനും കേൾക്കുവാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ അലൈക്കും വരമി വബറകാതുഹു